അസമിലെ നാഗാവ് കൂട്ടബലാത്സംഗ കേസിലെ ഒരു പ്രതി മരിച്ച നിലയിൽ. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കവേ കുളത്തിൽ വീണ് മുങ്ങി മരിച്ചെന്നാണ് പോലീസിന്റെ വിശദീകരണം. പുലർച്ചെ 3:30 കുറ്റകൃത്യം നടത്തിയ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പിനിടെയാണ് സംഭവം. കഴിഞ്ഞ ദിവസമാണ് 14-കാരി കൂട്ടബലാത്സംഗത്തിനിരയായത്. പ്രതികൾ 2 പേർ ഇപ്പോഴും ഒളിവിലാണ്. വെള്ളിയാഴ്ച അറസ്റ്റിലായ മുഖ്യപ്രതി തഫാസുൽ ഇസ്ലാമാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ കുളത്തിൽ വീണ് മരിച്ചത്. ഇയാൾ കുളത്തിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് പുലർച്ചെ 3:30 പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരുന്നു. ഇതിനിടെ ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട് കുളത്തിലേക്ക് ചാടി. പോലീസ് സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും തഫാസുലിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. SDRFന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ 2 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത്. വ്യാഴാഴ്ച രാത്രി 8:00 അസാമിലെ നാഗോൺ ജില്ലയിൽ 14 വയസ്സുള്ള പെൺകുട്ടിയെ 3 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തത്. 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി ട്യൂഷൻ കഴിഞ്ഞ് സൈക്കിളിൽ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് സംഭവം. അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. നാഗോൺ ജില്ലയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുട്ടി. സംഭവത്തിലുൾപ്പെട്ട മറ്റു 2 പ്രതികൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതികളുടെ അറസ്റ്റ് വൈകുന്നു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. ചിലയിടങ്ങളിൽ പ്രതിഷേധം ഏറ്റുമുട്ടലിലേക്ക് നീണ്ടു. ഇതിനിടയിലാണ് പ്രതികളിലെ ഒരാളുടെ മരണം. ന്യൂസ് ഡെസ്ക്, News 18.